ശ്രീനാരായണ ധർമ്മം ഒരു നിത്യവ്രതമാക്കിയ ആത്മീയവര്യനും ഗുരുദേവന്റെ സന്യാസി ശിഷ്യപരമ്പരയിലെ പരമ്പരയിലെ പ്രധാനിയുമായിരുന്നു സ്വാമി പ്രകാശാനന്ദ ലോകമെമ്പാടുമുള്ള ഗുരുദേവ വിശ്വാസികളുടെയെല്ലാം ആത്മീയ ഗുരുതന്നെയായിരുന്നു യഥാർത്ഥത്തിൽ സ്വാമി മൂന്ന് തവണ ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങളിലാണ് അദ്ദേഹം ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റായത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെ ധർമ്മസം ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് തികച്ചും ലളിതമായ ജീവിതശൈലിയും അടിയുറച്ച ഗുരുഭക്തിയും പ്രാർത്ഥനാനിരുതമായ കർമ്മനിർവഹണവും ധർമ്മനിഷ്ഠയും നിശ്ചയദാർഢ്യവുമാണ് സ്വാമിയെ എന്നും വേർട്ടുനിർത്തിയത് ആയിരത്തി മൂന്നിൽ കൊല്ലം ജില്ലയിലെ പിറമന്തൂരിലെ എലിക്കാട്ടൂർ കളത്താരടി തറവാട്ടിൽ രാമൻ വെളുമ്പി ദമ്പതിമാരുടെ മകനായാണ് ജനിച്ചത് കുമാരൻ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ പേര് വയസ്സിലാണ് സ്വാമി ശിവഗിരിയിലെത്തിയത് വയസ്സിൽ ശങ്കരാനന്ദ സ്വാമിയിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിച്ചാണ് അരുവിപ്പുറത്തും കുന്നുംപാറയിലുമുള്ള മഠങ്ങളിൽ വളരെ കാലം സേവനം മുതൽ ധർമ്മസംഘം ജനറൽ പ്രവർത്തിച്ചു സെക്രട്ടറിയായിരത്തിയഞ്ചിൽ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് സ്വാമിയുടെ കാലയളവിലാണ് ഡിസംബർ അഞ്ച് മുതൽ സ്വാമി മൌനവ്രതത്തിലായി എട്ട് വർഷവും ഒൻപത് മാസവും ഒരേപോലെ മൌനവ്രതം തുടർന്നു ശിവഗിരി പ്രശ്നങ്ങളുടെയും സംഘർഷത്തിന്റെയും നാളുകളിലൂടെ കടന്നുപോയപ്പോൾ ഗുരുദർശനം ഉയർത്തിപ്പിടിച്ച് സമരം രംഗത്തും സ്വാമി ഉണ്ടായിരുന്നുവെന്നത് വ്യത്യസ്തമാർന്ന വസ്തുതയാണ് ശിവഗിരി ഭരണം സർക്കാർ ഏറ്റെടുത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്വാമി അനുഷ്ഠിച്ച നിരാഹാരം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലും ആശുപത്രിയിലുമായി ഏതാണ്ട് ദിവസമാണ് നിരാഹാരം തുടർന്നത് ധർമ്മപ്രചാരണത്തിനൊപ്പം ശിവഗിരിയുടെ എല്ലാതരം വികസനത്തിനും സ്വാമിയുടെ നേതൃശേഷി ഗുണകരമായിട്ടുണ്ട് നവതി പിന്നിട്ടിട്ടും ഗുരുദർശനത്തിന്റെ മഹാപ്രകാശം പരത്തുന്ന പ്രവർത്തനങ്ങളിൽ സദാ വ്യാപൃതനായിരുന്നു സ്വാമി അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ ശേഷവും ിരി തീർത്ഥാടനങ്ങളിലും ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും സ്വാമി ഒരു നിറസാന്നിധ്യം തന്നെയായിരുന്നു ആത്മീയരംഗത്ത് കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് സ്വാമി പ്രകാശാനന്ദയുടേത് ഗുരുധർമ്മമാണ് ജീവിതത്തിന്റെ ധർമ്മമെന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതത്തെ അതിനായി സമർപ്പിക്കുകയും അർപ്പിക്കുകയും ചെയ്താണ് സ്വാമി എന്നും വ്യത്യസ്തനായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി